പരിചയസമ്പന്നരെ കളത്തിലിറക്കി പരമാവധി സീറ്റ് ഉറപ്പാക്കാൻ വിധം ലോക്സഭാ സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക ചർച്ച ചെയ്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ്. പത്തനംതിട്ടയിൽ തോമസ് ഐസക്കും ആലപ്പുഴയിലെ എം ആരിഫും മത്സരിക്കട്ടെ എന്ന നിലപാടിലാണ് പാർട്ടി. ആലത്തൂരിലേക്ക് ആദ്യം പരിഗണിച്ച പേര് കെ രാധാകൃഷ്ണനായിരുന്നുവെങ്കിലും മത്സരിക്കാനില്ലെന്ന നിലപാടിലാണ് അദ്ദേഹം. പരീക്ഷണത്തിന്റെ നേരമല്ല, പ്രാതിനിധ്യമെല്ലാം ഉറപ്പാക്കി പട്ടിക ഒരുക്കാനും കഴിയില്ല. പരമാവധി സീറ്റ് എന്ന ഒറ്റ ലക്ഷ്യം വെച്ച് മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. ആലത്തൂരിൽ പരിഗണിക്കുന്നത് കെ രാധാകൃഷ്ണനെ. എന്നാൽ ലോക്സഭാ അംഗത്തിനില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട്. ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കാൻ വർക്കല MLA ബീജോ ഇറങ്ങാനാണ് സാധ്യത. പറഞ്ഞു കേട്ട പോലെ പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് ഐസക്ക് ജില്ലാ കമ്മിറ്റിയുടെ എതിർപ്പുണ്ടെങ്കിലും ആലപ്പുഴയിൽ ആരിഫ് തന്നെ ഇറങ്ങട്ടെ എന്ന മട്ടിൽ പോകുന്നു നിലപാടുകൾ. പ്രാദേശിക ഘടകത്തിന് അത്ര പിടുത്തമില്ലെങ്കിലും പൊന്നാനിയിൽ KT ജലീലിന് സാധ്യത തള്ളാനാകില്ല. കോഴിക്കോട്ട് V വസീഫിനേക്കാൾ മുൻതൂക്കം എളമരം കരീമിനുണ്ട്. കാസർകോട്ട് സാധ്യത TV രാജേഷിനാണ്. കണ്ണൂരിലും വടകരയിലും KK ശൈലജയുടെ പേരുണ്ട്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൂടി ഇവിടെ നിർണായകമാണ്. കഴിഞ്ഞ തവണ കൈപ്പൊള്ളിയ അനുഭവമുള്ളതിനാൽ എറണാകുളത്ത് ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് മാത്രമാണ് പ്രതികരണം. നാളെയും മറ്റന്നാളുമായി ജില്ലാ കമ്മിറ്റികൾ ചേരും. ജില്ലകൾ ചർച്ച ചെയ്യുന്ന സാധ്യതാ പട്ടിക സംസ്ഥാന നേതൃത്വവും പാർലമെന്റ് മണ്ഡലം കമ്മിറ്റികളും വിലയിരുത്തി കേന്ദ്ര നേതൃത്വത്തിന്റെ അനുമതി കൂടി കിട്ടിയ ശേഷമേ അന്തിമ ലിസ്റ്റ് പ്രഖ്യാപിക്കൂ. 27-ന് ഔദ്യോഗിക തീരുമാനം പ്രതീക്ഷിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.